ഉപ്പുതറ പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ നിന്ന് പരാതി. കരാറുകാരന്റെ അനാസ്ഥയിൽ പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും 2.25 കോടി രൂപ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാറുകാരെ പണികൾ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 2023 ഉപ്പുതറ കൃഷിഭവന്റെ സമീപത്തായി 3,92,500 രൂപ ചിലവഴിച്ച് 50 സെന്റ് സ്ഥലം പഞ്ചായത്ത് പൊതുശ്മശാനത്തിനായി വാങ്ങിയത്. തുടർന്ന് സ്ഥലം നിരപ്പാക്കി ചുറ്റുമതിൽ പണിയുന്നതിനായി 25 ലക്ഷം രൂപ പഞ്ചായത്ത് കരാറുകാരന് നൽകി. ഇതേസമയം പഞ്ചായത്തിന്റെ അപേക്ഷ പ്രകാരം ശുചിത്വ മിഷനിൽ നിന്നും 2 കോടി രൂപ കൂടി അനുവദിച്ചു. എന്നാൽ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലികൾ മാത്രമാണ് കരാറുകാരൻ ചെയ്തത്. കഴിഞ്ഞ മാർച്ചിന് മുൻപ് പണികൾ പൂർത്തിയാക്കാത്തതിനാൽ 25 ലക്ഷത്തോളം രൂപ സ്പില് ഓവറിലും ഉൾപ്പെടുത്തി. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ 2 കോടി രൂപയോളം നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം 4 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കട്ടപ്പന നഗരസഭയെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നുവെന്നും ഇങ്ങനെ പോയാൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളതെന്നും ടൗൺ വാർഡ് മെമ്പർ പറഞ്ഞു. സിമിറ്റേരിയുടെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ഇതിനെ ചുറ്റുമതിൽ സ്ഥാപിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം രൂപ 2023-24 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തുകയും ആ ബന്ധപ്പെട്ട കോൺട്രാക്ടർ അതിൻ്റെ വർക്ക് പിടിക്കുകയും ചെയ്തു. എന്നാൽ ആ 23 സാമ്പത്തിക വർഷം അവസാനിച്ച് 24-25 സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും ഈ ചുറ്റുമതിലിൻ്റെ പണികൾ നാമമാത്രമായിട്ട് മാത്രമേ തുടങ്ങുവാൻ ബന്ധപ്പെട്ട കോൺട്രാക്ടർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് തികച്ചും ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ്, ഒരു അവഗണനയാണ്. കാരണം ഈ സിമിത്തേരിക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥലം എടുത്തതിന് ശേഷം 4 മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ സ്ഥലമില്ലാതെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ നമ്മൾ ആശ്രയിക്കേണ്ട ഗതികേട് വന്നു. സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഈ മൃതശരീരങ്ങൾ മറവ് ചെയ്യുവാൻ സ്ഥലം ഇല്ലാത്ത ആളുകൾക്കും വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ പൊതുശ്മശാനത്തിൻ്റെ ആ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇതുവരെ 14 പണികളാണ് കരാറുകാരൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ 3 മാത്രമേ പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. പൊതുശ്മശാനം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എസ്റ്റേറ്റ് ഭൂമിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഓരോ വാർഡിലും പൊതുശ്മശാനം എന്ന പദ്ധതി മുന്നോട്ട് വച്ചത്. ഈ സാഹചര്യത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാറുകാരെ പണികൾ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.